ഇന്നലെ ദില്ലി ജുമാ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഒരുപിടി ആളുകൾ പ്രതിഷേധ പ്രകടനം നടത്തുകയും ആ പ്രതിഷേധം അക്രമത്തിലേക്ക് കലാശിക്കുകയും ചെയ്തതോടുകൂടി വിശദീകരണവുമായി ദില്ലി ജുമാ മസ്ജിദ് ഷാഹി ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരി വിശദീകരണവുമായി രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത് യാതൊരു പ്രതിഷേധത്തിനും മസ്ജിദ് കമ്മിറ്റി ആഹ്വാനം ചെയ്തിരുന്നില്ല. പള്ളിയിലെത്തിയവരോട് തങ്ങൾ പറഞ്ഞത് പ്രതിഷേധിക്കാൻ മസ്ജിദ് കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ ബുഖാരി ഒരു മുന്നറിയിപ്പും അവർക്ക് നൽകിയിരുന്നു. ബുഖാരി പറഞ്ഞത് നിങ്ങൾ എന്തുതരം അഴിഞ്ഞാട്ടം നടത്തിയാലും നിങ്ങൾ എന്തുതരം അക്രമം നടത്തിയാലും അതിൻ്റെ ആത്യന്തികമായ തിക്ത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെ ആയിരിക്കും എന്ന് അവരോട് പറയുകയും ചെയ്തതായി അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ അക്രമകാരികൾക്കെതിരെ പോലീസ് കർശനമായ നടപടിയെടുക്കണമെന്നാണ്. ഇന്നലെ തന്നെ ദില്ലി പോലീസ് അതിനുള്ള നടപടി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം പോലീസിന് മുൻകൂർ അനുമതിയില്ലാതാണ് ദില്ലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. നമുക്കറിയാം പ്രതിഷേധ പ്രകടനങ്ങളോ അല്ലെങ്കിൽ സാധാരണ ഒരു പ്രകടനമോ നടത്തണമെങ്കിൽ പോലും പോലീസിൻ്റെ അനുമതി ആവശ്യമാണ്. പോലീസിൻ്റെ അനുമതിയില്ലാതെയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ജനക്കൂട്ടം തെരുവിലിറങ്ങി. ഇവിടെ പള്ളിയുടെ ഇമാം തന്നെ പറയുന്നത് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തവർ ആരാണ് എന്നറിയില്ല, അവർ എവിടെ നിന്ന് വന്നു എന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ ഇന്നലെ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അദ്ദേഹത്തിൻ്റെ ബൈറ്റുകളിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു AIMIMന്റെ പ്രവർത്തകരാണ് ഇതിൻ്റെ പിന്നിലെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അതായത് ഈ സംഘടിതമായി നടക്കുന്ന കലാപത്തിൻ്റെ ഇല്ലെങ്കിൽ സംഘടിതമായി നടക്കുന്ന സംഘർഷത്തിൻ്റെ ഇല്ലെങ്കിൽ ഈ പ്രതിഷേധം എന്ന് പറഞ്ഞ പേരിൽ നടക്കുന്ന അഴിഞ്ഞാട്ടത്തിൻ്റെ ഒക്കെ പിന്നിൽ കൃത്യമായ ആസൂത്രണം, കൃത്യമായ സംഘടനകളുണ്ട്. ഇതിൽ ഇപ്പോൾ ഇന്നലെ ഉയർന്നു വന്ന ദില്ലിയിലെ ഈ പ്രകടനത്തിൽ ഉയർന്നു വന്ന പേര് അസുദ്ദീൻ ഒവൈസിയുടെ AIMIMന്റെ പേരാണ് ഉയർന്നു വന്നത്. ഇതാണ് മസ്ജിദ് കമ്മിറ്റി ഇന്നലെ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ പിന്നീട് മസ്ജിദ് കമ്മിറ്റി പറഞ്ഞത് ഇവർ ഏത് പാർട്ടിക്കാരാണെന്ന് തങ്ങൾക്കറിയില്ല, എവിടെ നിന്ന് വന്നു എന്നറിയില്ല. അതായത് എവിടെ നിന്നൊക്കെയോ ആളുകൾ ഒത്തുകൂടുന്നു, അവർ ഈ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു, കാണുന്ന വാഹനങ്ങൾക്ക് കല്ലെറിയുന്നു, ജനങ്ങൾക്ക് നേരെ പ്രതിഷേധിക്കുന്നു, ജനങ്ങൾക്ക് നേരെ കല്ലെറിയുന്നു, കടകൾ അടപ്പിക്കുന്നു. അങ്ങനെ ഒരു അഴിഞ്ഞാട്ടത്തിൻ്റെ രീതിയിലായിരുന്നു ഇന്നലെ ദില്ലി അടക്കമുള്ള സ്ഥലങ്ങൾ. ഏതായാലും ഇമാമിന് നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ആത്യന്തികമായ നഷ്ടം നമുക്കായിരിക്കും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.